പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് ഒരുക്കിയിരിക്കുന്ന നല്ല ദിനത്തിൽ നമുക്ക് ആരാധന സ്തുതി അർപ്പിക്കാം. സങ്കീർത്തനം 27:1-4 വചനം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. കർത്താവെ ഏറ്റെടുക്കണേ. ഒന്ന് മാത്രം ചോദിച്ചിടുന്നേ, അതുമാത്രം ആഗ്രഹിക്കുന്നേ, ഒന്നു മാത്രം ചോദിച്ചിടുന്നേ, അതുമാത്രം ആഗ്രഹിക്കുന്നേ, നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിൻ ആലയത്തിൽ എന്നും വസിച്ചിടണം, നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിൻ ആലയത്തിൽ എന്നും വസിച്ചിടണം. ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, എൻ ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസത്തിൽ കൃപയെ കൃപാഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും ധാരാളമായി ലഭിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ഭയഭക്തിയോടെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമ്മെ മുഴുവനായും ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ഈശോയെ, ഈ സമയം ഞങ്ങൾ കേൾക്കുന്ന ഓരോ വചനവും ഞങ്ങളുടെ ഹൃദയത്തിൽ 100 ഫലം പുറപ്പെടുവിക്കുവാൻ കാരണമാക്കി തീർക്കണമേ എന്ന് യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറെ ഭയഭക്തിയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. ഇന്നത്തെ വചനം അപ്പോസ്തല പ്രവർത്തനം 19:11-19 വചനം. പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവന് ശരീര സ്പർശനമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. പിശാച് ബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു നോക്കി. യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവയുടെ 7 പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം പറഞ്ഞു, ഇപ്രകാരം മറുപടി പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ അറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റു നഗ്നരായി.
ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. എഫേസൂസിൽ വസിച്ചിരുന്ന യഹൂദരും ഗ്രീക്കുകാരുമായ എല്ലാവരും ഇവരെ അറിഞ്ഞ് ഭയപ്പെട്ടു. കർത്താവായ യേശുവിൻ്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങൾ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങൾ ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ അഗ്നിക്കിരയാക്കി. അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. അങ്ങനെ കർത്താവിൻ്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം പൗലോസ് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് മക്കദോനിയ, അഖായ എന്നീ പട്ടണങ്ങൾ കടന്ന് ജെറുസലേമിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ എത്തിയതിനു ശേഷം തനിക്ക് റോമായെ സന്ദർശിക്കണമെന്ന് അവൻ പറഞ്ഞിരുന്നു. അവൻ തൻ്റെ സഹായികളിൽ രണ്ടുപേരെ തിമോത്തിയോസിനെയും എറാസ്തോസിനെയും മക്കദോനിയയിലേക്ക് അയച്ചിട്ട് കുറേ നാൾ ഏഷ്യയിൽ താമസിച്ചു. അപ്പോസ്തല പ്രവർത്തനം 19:11-22 വചനം മുഴുവൻ അത് വായിച്ച് നമ്മൾ ധ്യാനിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ ആരംഭം വലിയ പവർഫുള്ളായ വചനമാണ്. പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. പൗലോസിൻ്റെ കരത്തിനൊരു പ്രത്യേക കൃപ കാണാൻ പറ്റേ. അതിൻ്റെ കരങ്ങൾ വഴി അസാധാരണമായ കണച്ചൽ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളായിട്ട് പൗലോസിൻ്റെ കരം മാറി. പൗലോസിനിപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉപകരണമാണ്. പരിശുദ്ധാത്മാവ് ഉപകരണമാക്കിയവനെ ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ, ആത്മാക്കളത് രക്ഷിക്കാൻ, തിന്മയുടെ സ്വാധീനത്തിൽ കഴിയുന്ന ആളുകളെ രക്ഷിക്കാനുള്ള ദൈവം തിരഞ്ഞെടുത്തൊരു ഉപകരണമായി മാറി. അതാണ് നമുക്ക് വേണ്ട കാര്യമേ. നമ്മൾക്ക് ദൈവത്തിൻ്റെ കൈകൾ ഉപകരണമാണ്. ഇത് പലരും ലോകത്തിൻ്റെ ഉപകരണങ്ങൾ, ചില പിശാചിൻ്റെ പോലും ഉപകരണങ്ങളായി തീരുന്നുണ്ട്. പല ആളുകളുടെ ഉപകരണങ്ങളായി തീരുന്നുണ്ട്. ചില പ്രത്യേക ശാസ്ത്രങ്ങൾ ഉപകരണം. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആയുധമായി പൗലോസ് ശ്ലീഹ മാറുകയാണ്. പൗലോസ് ശ്ലീഹ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാവുന്ന ഒരു അടയാളമായി, ഒരു അസംഭവമായിട്ട് മാറുകയാണ്. ലുക്ക 1:28-29 പരിശുദ്ധ അമ്മയോ അതെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് മാറുക. പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായിട്ട് പരിശുദ്ധമെന്ന് പ്രവർത്തിക്കാവുന്ന പരിശുദ്ധമ്മയെക്കുറിച്ച് വിധാ കർത്താ ഇത് അവിടെ പറയുന്നുണ്ട്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകൾ പറയുന്നുണ്ട്, അപ്പോൾ കർത്താവ് നിന്നോടുകൂടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവളെ സംഭവിച്ചിരിക്കുക. അപ്പോൾ അവൾ ദൈവത്തിൻ്റെ കൈകളിലെ ഒരു ഉപകരണമായിട്ട് മാറുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം അതാണ്, ദൈവ കൈകളിൽ, ദൈവകരങ്ങളിൽ ഒരു ഉപകരണമായി തീരുക. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് മനുഷ്യരുടെ ഉപകരണങ്ങൾ, മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പല ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട് അവരുടെ വളർച്ച. പക്ഷെ നീ ദൈവരാജ്യത്തിൻ്റെ ഒരു ആയുധമായിട്ട് ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം തൻ്റെ കൈകളിൽ ഉപകരണമാക്കട്ടെ. സുവിശേഷ പ്രഘോഷണത്തിന്, ആത്മരക്ഷയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ സ്നേഹം പകരാൻ വേണ്ടി, ദൈവത്തിൻ്റെ സമാധാനം പകരാൻ വേണ്ടി, ദൈവത്തിൻ്റെ സൗഖ്യം പകരാൻ വേണ്ടി, ദൈവരാജ്യം വളരാൻ വേണ്ടി, ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി, സഭയെ ഒരുക്കുന്നതിന് വേണ്ടി ദൈവം നിങ്ങളെല്ലാം ഒരു ഉപകരണമാക്കട്ടെ. ദൈവം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണങ്ങളായിട്ട് നിങ്ങൾ ഓരോരുത്തരും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കണം ആദ്യം തന്നെ. രണ്ടാമതായിട്ട് വചനം പറയുകയാണ്, അവൻ്റെ ശരീര സ്പർശനമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നു. ഉണ്ട് പൗലോസ് ശ്ലീഹായുടെ അനോയിൻറ്റിങ്ങും. ആ പൗലോസ് ശ്ലീഹായ തൊടുന്ന വസ്ത്രങ്ങളിലെല്ലാം ആ പരിശുദ്ധാത്മാവ് പകരുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ ഉപയോഗിക്കുന്ന അംഗവസ്ത്രങ്ങൾ അല്ലെങ്കിൽ തൂവാലകൾ ഒക്കെ അഭിഷേകം കൊണ്ട് നിറയുന്നത് കാണാൻ പറ്റും. കാരണം ദൈവ ഉപകരണമാക്കുമ്പോൾ അവരെടുക്കുന്നതെല്ലാം അവർ അതിലൂടെ ദൈവം പ്രവർത്തിക്കും. അവർ ശരീര കാര്യം ചെയ്യുമ്പോൾ അതിലെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനം കാണുന്നതാണ്. പരിശുദ്ധാത്മാവ് നിന്നെ ഒരു ആയുധമാക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ ഒരു ആയുധമാക്കട്ടെ. നിന്റെ കരങ്ങൾ നിന്നെ ദൈവം ഒരു തിരഞ്ഞെടുക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുക. തിരഞ്ഞെടുപ്പാണിത്, പരിശുദ്ധാത്മാവിൻ്റെ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്, റോമലേഖനത്തിൻ്റെ 1:1-2 പറയും, യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനാകാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ സുവിശേഷനെ പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്. പൗലോസ് തൻ്റെ ദൈവങ്ങളെക്കുറിച്ചല്ല ബോധ്യം, ദൈവത്തിൻ്റെ ദാസനാണ് ഞാൻ. അതാണ് അനുഭവം, അതാണ് ആ തിരഞ്ഞെടുപ്പാണ്, അത് കിട്ടുന്നത്. മനുഷ്യർ നമുക്ക് ഇഷ്ടപ്പെടും, മനുഷ്യർക്ക് നമുക്ക് ഇഷ്ടമുള്ളവരായി തരാം ലോകം. പക്ഷേ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതമായിട്ട് നീ മാറണം. അതിനുവേണ്ടിയാണ് നീ ആഗ്രഹിക്കേണ്ടത്. ഗലാത്യ 1:14-15 പൗലോസ് പറയുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്നെ അവിടുന്ന് എന്നെ തിരഞ്ഞെടുത്തു, എന്നെ വിശുദ്ധീകരിച്ചു, എന്നെ പേര്. അപ്പോൾ എൻ്റെ തിരഞ്ഞെടുപ്പ് അമ്മയുടെ. അപ്പോൾ ദൈവം ദൈവത്തിൻ്റെ കൈകളിൽ ഒരു ആയുധം. ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തി, കാലഘട്ടത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തി, സഭയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കും. ഈ നാളുകൾക്ക് സഭ പലവിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളുടെ
ക്രൈസിസിലൂടെ പോകുമ്പോൾ ആ സഭയെ വിശുദ്ധീകരിച്ച് രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൃപ. കർത്താവ്, ഈ ലോകത്ത് ഈ സമയത്ത് ആരില്ലെങ്കിലൊക്കെ വർഷിക്കും. തിരഞ്ഞെടുപ്പുകൾ ഈ സമയമാണ്, വലിയ സമയമാണ്. ദൈവം ഈ സമയത്ത് ചില ആളുകൾ ഉയർത്തും, അഭിഷേകത്തിനുണ്ട് ഉയർത്തും, ലോകത്തെ രക്ഷിക്കാൻ, ആത്മാക്കളെ രക്ഷിക്കാൻ, സഭയെ വളർത്തിക്കൊണ്ടുപോകാൻ, ദൈവരാജ്യത്തെ ഈശോ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളാകാൻ ദൈവം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന അത് കൃപയുടെ സമയങ്ങൾ. ഈ സമയത്ത് വളരെ പ്രാർത്ഥന പൂർവ്വിരിക്കുന്ന, അതായത് അപ്പോസ്തല പ്രവർത്തനം 1:14, അതായത് പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും ഒരുമിച്ചുകൂടി സഹിയൻ മാളിക മുറിയിൽ പരിശുദ്ധ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവരെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവരെക്കുറിച്ച് ദൈവത്തിനൊരു വലിയൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്, അല്ല വെറൊരു അതുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ ദൈവം ഉപകരണങ്ങളാക്കാൻ പോവുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില മക്കളെ പോലും ദൈവം ഉപകരണമാക്കാൻ പോകും. നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാളും വലിയ ഉപകരണങ്ങളാക്കി ദൈവം അവരെ മാറ്റുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പൗലോസ്ലിഹായുടെ അംഗവസ്ത്രങ്ങൾ, തുവാലകൾ, അത് അവതരത്തുകൊണ്ടുപോയിട്ട് അവരെ രോഗികളുടെ മേൽ വെക്കുമ്പോൾ രോഗികൾ സുഖം പ്രാപിക്കുന്നു. പിശാസ്യ ബാധകളുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ പിശാസ്യകൾ അവരെ വിട്ടുപോകുന്നു. കാരണം ദൈവം പൗലോസിനെ ഒരു ഉപകരണമാക്കിയിരിക്കുന്നതിന് തെളിവാണത്. പൗലോസിനെ തിരഞ്ഞെടുത്തുന്നതിന് തെളിവാണത്. പൗലോസിനെ അഭിഷേകം ദൈവം അതിന് ദൈവം മറ്റ് പല തരത്തിൽ തന്നെ അതാണ് ദൈവത്തെ ഈശോയെ ഏറ്റുപറയുമ്പോൾ ഈശോ നമ്മയും ഏറ്റുപറയും. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 12:12, യോഹന്നാൻ സുവിശേഷം 12:12, നമുക്ക് 24 മുതൽ 26 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്, ഗോതമ്പുപണി നിലത്ത് പിന്നെ അടിയുന്നില്ലെങ്കിൽ അത് അതേപടി കിടക്കും, അടിയുന്നെങ്കിലും അത് ഏറെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവനെ അത് നഷ്ടപ്പെടുന്നു, ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തുസൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എന്നെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. പൗലോസ്ലിഹ കർത്താവിനെ ശുശ്രൂഷിക്കുന്നയാളാണ്, ദൈവ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവം അവനെ പൊന്നുപോലെ സംരക്ഷിക്കുന്നു, വഴി നടത്തുന്നത് കാണാൻ പറ്റും. വീണ്ടും അതിനെ കാണാൻ പറ്റും. അവിടെ പിശാച് ബാധ ബഹിഷ്കരിക്കുന്ന സംഭവം പൗലോസ്ലിഹായിൽ അടയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അതെല്ലാ മേഖലയും പ്രവർത്തിക്കും. ഒരു മേഖല മാത്രമല്ല, പരിശുദ്ധാത്മാവ് എല്ലാ മേഖല രോഗികൾ സുഖപ്പെടുത്തുന്നുണ്ട്, ബഹിഷ്കരണ ശുശ്രൂഷയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ പ്രവർത്തിക്കുന്നു, ലോകത്തിലെ തിന്മയുടെ മേലുള്ള വിജയം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നതെല്ലാം തിന്മയുടെ മേലെ വിജയം കാണാം. ദൈവാത്മാവ് പ്രവർത്തിക്കുന്നതിലെ എല്ലാ ദുഷ്ടാരൂപികളെയും അടിച്ചമർത്തിട്ട് ദൈവാത്മാവ് വിജയിച്ച് നിൽക്കുന്ന, മരണത്തെ തോൽപ്പിക്കുന്നൊരു വിജയമുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ് വരുന്നവർക്കൊരു ഒരു വിജയമുണ്ട്. അവർ തിന്മയെ തോൽപ്പിക്കും, അവരെ തന്നെയുള്ള തിന്മ അവർ തോൽപ്പിക്കും. അവർ കൃപ കൊണ്ട് നിറയുക, അവരിൽ തന്നെയുള്ള തിന്മ. പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുമ്പോൾ നമ്മൾ തന്നെ പ്രവർത്തിക്കുന്ന തിന്മകളെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് തോക്കില്ല, അത് നമ്മളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പലരെയും ജീവിതത്തിൻ്റെ പ്രവർത്തനം അവർ തിന്മയെ തോക്കുക. കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞാലേ നമ്മൾ തിന്മയെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ. വീണ്ടും വചനം പറയുകയാണ് അവിടെ പൗലോസ് പിശാച്ബാധ. അവിടെ വചനം പറയുന്നു, അടുത്ത വചനം, പിശാച്ബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവ് യേശുവിൻ്റെ നാമം പ്രയോഗിച്ച് നോക്കി. പൗലോസ്ലിഹ സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോൾ പിശാചിനെ ബഹിഷ്കരിക്കുന്ന രീതി അവിടെ പറയുന്നുണ്ട്. അതായത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്നാണ് പൗലോസ്ലിഹ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ ഉപയോഗിക്കുന്നത്. എല്ലാം ഇപ്പോഴും പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അതാണ് ഇവിടെ അത് തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നു കാണാൻ പറ്റും. ഇമിറ്റേഷൻ കൊണ്ട് കാര്യമില്ല, അത് അഭിഷേകം വേണ്ടത്. പൗലോസ്ലിഹ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ദുഷ്ടാരൂപികൾ വിട്ടുപോകുന്നത്. പൗലോസ്ലിഹായിൽ ആ കൃപ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ. അത് കണ്ടുകൊണ്ട് ഈ സ്കേവയുടെ പുത്രന്മാർ, സ്കേവ എന്ന് പറഞ്ഞ യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതൻ്റെ 7 മക്കൾ, അവർ പിശാസുകളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ നടത്തുന്നവർ. പക്ഷേ അവർ ഇതുപോലെ തന്നെ അവരും പിശാസം ബഹിഷ്കരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിശാസുകളോട് കൽപ്പിക്കുന്നു കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കാര്യം, ഏറ്റവും വലിയ ഒരു പഠനമുണ്ട് അതിനകത്ത്. പൗലോസ്ലിഹ പിശാസിനെ ബഹിഷ്കരിച്ച് ഇങ്ങനെയാണ് ഇവിടെ വചനം. എങ്ങനെയാണ് പിശാസ് ബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവ് യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു നോക്കി. യഹൂദരുടെ ഒരു പ്രധാന പുരോഗതി സ്കേവയുടെ 7 പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അശുദ്ധാത്മാവ് പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ അറിയാം, എന്നാൽ നിങ്ങളാരാണ്? അശുദ്ധാത്മാവ് അമസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ അറിയാം. അതായത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ പിശാസിനെ അറിയാം, അല്ലാത്തവരെ അറിയാം. അപ്പം നമ്മൾ കപടരാകരുത്, കപടം പറ്റിയല്ലോ ഇവിടെ. ഈ ശുശ്രൂഷാ മേഖലയിലും വരങ്ങളെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നിറഞ്ഞൊഴുകേണ്ട കാര്യമാണ്. ഒരു വ്യക്തിയിൽ തന്നെ നിറഞ്ഞിട്ട് അത് ഒഴുകേണ്ട സംഭവമാണത്. പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വന്നിട്ട് അവരിലോട് ഒഴുകേണ്ടത് ആ ഒഴുകുന്ന സംഭവമാണ്. ഇവിടെ സ്കൈവയുടെ പുത്രന്മാർ ചെയ്യുന്നതല്ല, പൗലോസ്ലിഹ ശുശ്രൂഷ നടന്ന് പിശാസിനെ ബഹിഷ്കരിക്കുന്നത് കണ്ടു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ പിശാസ് അപ്പോൾ അവർ പോയിട്ട് അവരും കർത്താവ് യേശു നാമത്തിൽ പറയും. പക്ഷേ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടില്ല, ഈശോയുമായിട്ട് ഐക്യപ്പെട്ടിട്ടില്ല, ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് മാറിയിട്ടില്ല. അവർ കർത്താവ് മാമോസ്
സ്വീകരിച്ചിട്ടില്ല, സഭയോട് ഐക്യപ്പെട്ടിട്ടില്ല, ആ അഭിഷേകം അവർ നിറഞ്ഞിട്ടില്ല. അവർ ചില കാര്യങ്ങൾ കണ്ടുപഠിച്ചിട്ട് ചില കാര്യങ്ങൾ കണ്ടിട്ട് അതവർ ഇമിറ്റേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ അവർക്ക് പരിശുദ്ധം നിറഞ്ഞിട്ടില്ല. പരിശുദ്ധം തോന്നുന്ന പൗരോസ്ലിഹായിക്കോ ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഇവർ ബഹിഷ്കാര ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇവർക്ക് ഒരുപാട് പ്രശ്നം വരിക. പിശാച് അവരോട് പറയാം, യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം, നിങ്ങളാരാണ്, നിങ്ങളാരാ, നിങ്ങൾ യേശുവിൻ്റെതല്ല. ആ പേരുപയോഗിക്കുമ്പോൾ യേശു ആണ്, യേശുവിൻ്റെ പേരുപയോഗിക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ പൗലോസിൻ്റെ പേരുപയോഗിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകണം. അത് നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതൊരു ബന്ധമൊക്കെ വേണം. ആ ബന്ധം ആഴമേറിയ വിശ്വാസം യേശുവോട് ബന്ധമുണ്ടാണ്. ഒന്ന് കുറച്ച് രണ്ട് പൗലോസിനെ പറയുന്നുണ്ടോ, ഞാൻ നിങ്ങളോട് കൂടിയായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അത് ക്രൂശനാവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പൗലോസിലേക്ക് ആവശ്യപ്പെട്ടു, എനിക്ക് യേശു അറിയണം, എനിക്ക് യേശു മാത്രം മതി എന്നുള്ള വലിയ ബോധ്യം പൗലോസിലേക്ക് ഉണ്ട്. യേശുക്കൂട് ബന്ധമുണ്ട്, വല്ല ആഴമേറിയ ബന്ധമുണ്ട്. ഈശോയുടെ സ്വന്തമാണ് അവന്, ഈശോയെ പോലെയാണ് ജീവിക്കുന്നത്, ഈശോ പോലെ സഹിക്കുന്നവനാണ്, ഈശോ പോലെ ക്ഷമിക്കുന്നവനാണ്, നിത്യജീവിതത്തിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ഈശോ പോലെ മരിക്കാൻ ഒരുങ്ങുന്നവനാണ്. ആണ് ശരിക്കൊരു ശരിക്കും കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി ഈശോയ്ക്ക് വേണ്ടി മരിക്കാനായിട്ട് ഒരുങ്ങുന്ന ഒരു വ്യക്തിയാണ്. അത് സാധാരണ വ്യക്തി അല്ലത്, അനോയിൻറ്റിങ് അഭിഷേകം നടന്ന ഒരു വ്യക്തിയായിട്ടത് മാറുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ആകണം നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ അത് ശരിയാകത്തില്ല. അത് പൂർണ്ണമായും നമ്മൾ കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിച്ച് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അവിടെ ഇവിടെ പലൂസ്ലിഹ അല്ലെങ്കിൽ പലൂസ്ലിഹൊക്കെ ഈശോയുടെ കൂടെ നിൽക്കുന്നു. അപ്പം അതുകൊണ്ട് പിതാവ് പലൂസിനെ എനിക്കറിയാം, യേശുവിനെ എനിക്കറിയാം, പക്ഷെ നിങ്ങളാരാണ്, ഹു ആർ യു? അപ്പോൾ ഉടനെ ആ പിശാച് ബാധിതൻ അവരുടെ മേൽ ചാടി വീണു, അവരെ പിടിച്ച് കീഴ്പ്പെടുത്തി, അവരെ വസ്ത്രമെല്ലാം വലിച്ചു കയറി നഗ്നരായിട്ട് ഈ ഇവരെ ഓടുന്നതായിട്ട് കാണാൻ പറ്റും. പിടിച്ചെങ്കിൽ പിശാച് ഓടിച്ചിട്ട് തന്നെ ആണ് ആ പേര്. അതുകൊണ്ട് ഈ പേരുപയോഗിക്കുമ്പോൾ വെറുതെ പേരുപയോഗിക്കരുത്, ആ ബന്ധം ഉണ്ടാകണം, സ്വന്തമാണ്. ഞാൻ ഈശോയുടെതാന്ന് പറഞ്ഞാൽ അത് ഈശോയുടെ തന്നെ ആയിരിക്കണം. ഞാൻ പലൂസ്ലിഹയുടെ എന്ന് പറഞ്ഞാൽ പലൂസ്ലിഹയുടെ തന്നെ ആയിരിക്കണം. ഞാൻ പരിശുദ്ധാമാവൻ്റെ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ ആ ദുഷ്ടാരൂപി നമ്മളെ കീഴ്പ്പെടുത്തി ഉപദ്രവിക്കും, ഭയങ്കര പീഡനം നമുക്കുണ്ടാകും. ആണ് ചിലരൊക്കെ ബഹിഷ്കരണ ശുശ്രൂഷ നടത്തിയിട്ട് അവസാനം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാണാൻ പറ്റും. കാരണം വേറൊന്നുമല്ല, അവർ ക്രിസ്തുവിൻ്റെതായിട്ടില്ല, അവർ പൗലോസ്ലിഹയുടെ ആയിട്ടില്ല, സഭയുടേതായിട്ടില്ല. പരിശുദ്ധാമാവൻ്റെ ഹൃദയങ്ങൾ കപടതനാണ്. ഇന്ന് ഒരുപാട് കപടന്മാരുടെ ലോകമാണത് കൂടുതൽ, കപടാരൂപി കൂടുതലാണ്, കപടത കാണിക്കുകയാണ്. കപടന്മാർക്ക് ഒരിക്കലും വിശ്വാസനെ പേക്ഷിക്കാനും പറ്റത്തില്ല. അവിടെ യഥാർത്ഥത്തിൽ പരിശുദ്ധാമാവെന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മക്കളാണ്, നാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ്. അതാണ് റോമലേഖനം 8:14-15, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കൾ. ദൈവാത്മാവിനാൽ നയിക്കും, നമ്മൾ നയിക്കപ്പെടുന്ന ദൈവാത്മാവിനാലാണ്, അത് നമ്മളല്ല കൊണ്ട്. അപ്പോൾ നമ്മളേക്ക് പരിശുദ്ധാത്മാവ് വരാനും അത് നിറയുമ്പോഴും ആഗ്രഹിക്കുക. മാമോദിസയിലൂടെ നമുക്ക് കിട്ടിയത് പരിശുദ്ധം വളരണം, അത് ഉജ്ജ്വലിപ്പിക്കണം. അതല്ലാതെ കടന്ന അതങ്ങനെ കടന്ന പോലെ അത് വളരണം. അത് വിത്തിൻ്റെ രൂപത്തിൽ കിട്ടിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ആ പൊട്ടിമുളച്ച് ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അപ്പോൾ അതിനുവേണ്ടി വചനമൊക്കെ വായിക്കണം, ധ്യാനിക്കണം, ആഗ്രഹിക്കണം. ആഗ്രഹം ഉണ്ടാകണം, തീവ്രമായ ആഗ്രഹം ഉണ്ടാകണം. നമ്മളെ പഴയ മനുഷ്യൻ ഉഴിഞ്ഞു മാറ്റി കളയണം. നമ്മൾ എഫേസസ് ലേഖനത്തിൻ്റെ 4:22-23, നിങ്ങൾ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം. എൻ്റെ കർത്താവ് യേശുവിനെ നിങ്ങൾ ധരിക്കണം, അപ്പോഴാണ് അനുഗ്രഹം സംഭവിക്കുക. ഈശോ ധരിക്കുക എന്ന് ഈശോ ശരിക്കും ഉണ്ടാണ് നമ്മളുള്ളത്. അപ്പോൾ ഈശോ ഈശോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതാണ് ഇവിടെ പറ്റിയത്. ഈശോ ഈശോ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഈശോ ഈശോ അല്ലല്ലോ ഇരക്കെ പറയും, പക്ഷേ ഈശോ ബന്ധമൊന്നുമില്ല. മദ്യപാനെ കാണുമ്പോൾ മദ്യപാൻ്റെ കൂടെ പോകും, മദ്യപിച്ചുകൊണ്ടിരിക്കും. തിന്മയുടെ കാണുമ്പോൾ ആ വഴിക്ക് പോകും, അശുദ്ധിയെ കാണുമ്പോൾ അശുദ്ധിയുടെ വഴി പോകും. അങ്ങനെ നമ്മൾ കർത്താവിന് അകന്നു പോകുക. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ ഡെലിവറൻസ് അനുഭവിക്കാൻ പറ്റത്തില്ല. ആ പരിശുദ്ധാത്മാവിൻ്റെ വിടുതൽ, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുന്ന ആ സ്വർഗീയ ഒരു അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. ഒരു നിമിഷം നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും കെട്ടുകളും പൈശാചിക പീഡകളും ബന്ധനങ്ങളും മൊത്തം നമ്മെ വിട്ടുപോകട്ടെ എന്ന് ഈ സമയം നമുക്ക് കൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് നമ്മൾ നിറഞ്ഞ് നമ്മളെ വിശുദ്ധരാക്കി മാറ്റട്ടെ, നമ്മളെ പുതിയൊരു സൃഷ്ടികളാക്കി മാറ്റട്ടെ. അശുദ്ധിയെല്ലാം നമ്മളെ വിട്ടുപോകട്ടെ, ദൈവ കൃപ കൊണ്ട് തരട്ടെ. ഒരു നിമിഷം കൂടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. അത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വളരെ കൃപ അപ്പോൾ ഈശോയോട് ഐക്യപ്പെട്ട് നിൽക്കുക. ഫിലിപ്പി ലേഖനത്തിൻ്റെ 3:8 പലുശപ്പറ ഇവ മാത്രമല്ല, എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഞാനും കൂടുതൽ ബോധ്യമുള്ളതല്ല, കൂടുതൽ ആഴം കൂടുതൽ വിലയുള്ളതാകുക ബാക്കിയിലെ ഉച്ചിഷ്ടമായിട്ട് കരുതുന്നു. ഫിലിപ്പി ലേഖനത്തിൻ്റെ 4:12 യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു. ആ പലുശ്ര പറയും, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു. ആ പലുശ്ര ഈശോയുടെ സ്വന്തമാണ്. ആ പലുശ്രയ്ക്ക് തന്നെ അനുഭവം യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരുന്നു. അവൻ്റെ അനുഭവങ്ങൾ ഈശോനെ ഒരിക്കലും ഈശോ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല, ലോകത്തിന് വിട്ടുകൊടുക്കുന്നില്ല, പാപത്തിന് ഈശോ വിട്ടു അവനെ വിട്ടുകൊടുക്കുന്നില്ല, ഈശോ അവനെ കൊണ്ടുപോകുന്നതാണ്. അപ്പം ഞാൻ യേശുവിൻ്റെ സ്വന്തം വെറുതെ പറയില്ല, സൗന്ദര്യത്തിനുവേണ്ടി ഉപയോഗിക്കുന്ന വചനങ്ങളല്ല. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയെന്ന് വെച്ചാൽ ശരിക്കും പൗലോസിലേക്ക് തൻ്റെ ജീവിത അനുഭവത്തിൽ മനസ്സിലാകുന്നുണ്ട് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു.
അപ്പോൾ ആ ഒരു അനുഭവത്തിൽ കഴിയുമ്പോഴല്ലേ നമുക്ക് ഈശോയ്ക്കൊണ്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഗലാത്തിയ 2:20 പറയുന്ന പോലെ ഈശോ പൗലോസ് പറയുന്നുണ്ട്, ഇനി ഞാനല്ല ക്രിസ്തു എന്നെ ജീവിക്കുന്നു, ഇനി ഞാനല്ല യേശു ക്രിസ്തു എന്നെ ജീവിക്കുന്നു, ഈശോയാണ് ഇനി ആ ഈശോയ്ക്ക് മരിക്കാൻ തയ്യാറാകുന്നു, ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. മക്കളെ, നമ്മൾ കർത്താവ് സ്വന്തമാക്കണം. നമ്മളെ കർത്താവ് സ്വന്തമാക്കാതെ ആളുകൾ സ്വന്തമാക്കുന്നു, പബ്ലിക് സ്വന്തമാക്കുന്നു, പല ആളുകളിലും സ്വന്തമായിപ്പോയി. അതാണ് നമ്മുടെ കുഴപ്പം. നമ്മൾ പല ആളുകളെയും പല സമൂഹത്തിൻ്റെ പല വ്യക്തികളെ സ്വന്തമായിപ്പോയി. യേശുവിനെ സ്വന്തമായിട്ടില്ല. യേശുവിനെ സ്വന്തമാകുമ്പോഴല്ലേ നമുക്കെല്ലാം നേടാൻ പറ്റുള്ളൂ. എങ്കിലേ നമ്മൾ വളർന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വളർന്നിട്ടില്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും യേശുവിൻ്റെ സ്വന്തമായി തീരട്ടെ. യേശുവിൻ്റെ സ്വന്തമാകുമ്പോൾ അവിടെ കാണാൻ പറ്റൊരു വലിയൊരു മാറ്റം കാണാൻ പറ്റും. നമ്മൾ ആത്മാവ് നിറയട്ടെ. ലോകത്തിന് സ്വന്തമാകരുത്, ഈ ലോകത്തിൻ്റെതാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കരുത്, യേശുവിൻ്റെതായി തീരുന്ന ആഗ്രഹിക്കുക. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മിഷണറികളായിട്ട് അല്ലെങ്കിൽ അതല്ലേ എങ്കിലേ ഉള്ളൂ, എങ്കിലും ബഹിഷ്കരണമൊക്കെ നടക്കുകയുള്ളൂ. ആണ് പൗലോസ്ലിഹ യേശുവിന് സ്വന്തമായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ വസ്ത്രങ്ങൾ, അവൻ്റെ തൂവാലകൾ അതൊക്കെ എടുത്ത് പിടിക്കുമ്പോൾ തന്നെ അവർക്ക് രോഗശാന്തി ബഹിഷ്കരണമൊക്കെ നടക്കുകയും. അപ്പോൾ അത് കണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് കാര്യമില്ല. അപ്പോൾ ആരും ഇന്ന് പലരും ഉണ്ട്, മുഴുവൻ ഇമിറ്റേഷനാണ്. ആരും ഈശ്വരൻ സ്വന്തമായി തീരുന്നില്ല. കുറെ പടവത്ത് വരച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ശരിക്കും ചിത്രങ്ങൾ വരച്ചുകൊണ്ടെങ്കിൽ നമ്മളായിത്തീരണം. നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യ ജീവിതവും പരസ്യജീവിതവും ഒക്കെ കാണുമ്പോൾ ഈശോയ്ക്കും തോന്നണം, ഇവരെൻ്റെ സ്വന്തമാണ്, ഇവരെൻ്റെതാണ്, ഇവരെനിക്ക് വേണ്ടി ജീവിക്കുന്നു, ഇവരെന്നേക്ക് എന്നെ സ്നേഹിക്കുന്നു. അത് ഈശോയ്ക്ക് അനുഭവപ്പെടണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് അനുവദിക്കും ലഭിക്കുക, അങ്ങനെ ജീവിക്കുമ്പോഴാണ് കൃപ ലഭിക്കുക, അപ്പോഴാണ് നമുക്ക് വിടുതൽ സംഭവിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.